ഗൈസ് എല്ലാ മച്ചമാർക്കും മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാമെന്ന് വെച്ചാൽ RTA ടെസ്റ്റർ പാക്കിൻ്റെ വീഡിയോ ആണ് ഗൈസ്. ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാമെന്ന്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആർമറിൻ്റെ ലുക്കായ നമ്മൾ ഗ്രാസിൻ്റെ ലുക്കായാലും എല്ലാം കിടിലം പോലത്തെ ലുക്കാണ്. നമ്മളിത് ഡൗൺലോഡ് ആക്കുന്ന ഫുൾ പ്രോസസ്സ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അതിനു മുമ്പ് വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ ലൈക്ക്, പിന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കിൻ്റെ കൂടി ആരംഭിക്കില്ല ഗൈസ്. നമ്മൾ റോഡ് ടു 700 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഒന്നും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ നമ്മൾ കുറച്ച് ബ്ലോക്കും കുറച്ച് കാര്യങ്ങളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അടിയിൽ നോക്കി കാണാൻ പറ്റും, നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബ്ലോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ വേറൊരു ഗ്ലാസിൻ്റെ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്, നീല കളറായിട്ടുള്ള സെറ്റ് ഗ്ലാസിൻ്റെ ബ്ലോക്കാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും, നല്ല ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബ്ലോക്കാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്ലെയിനായിട്ട് ഉള്ളതുകൊണ്ട് ഗൈസ് രണ്ട് രീതിയിലുള്ള ഗ്ലാസ്സാണ് ഗൈസ് നമുക്ക് ഈ ടെസ്റ്റർ പാക്കിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സീഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള നമുക്ക് പ്ലെയിനായിട്ട് ഉള്ളതുകൊണ്ട് മറ്റ് രീതിയിലുള്ളതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കൂളായിട്ടുണ്ട് ഗൈസ് ഈ ഗ്ലാസ്, നല്ല ടെസ്റ്റായിട്ട് കാണാം. പിന്നെ നമ്മൾ കോബിൾ സ്റ്റോണിൻ്റെ വാൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കോബിൾ സ്റ്റോണിൻ്റെ മധ്യത്തിൽ എടുത്ത് കഴിഞ്ഞാൽ കോബിൾ സ്റ്റോണിൻ്റെ സെറ്റ് പോലെയാണ് ഗൈസ് നമുക്ക് കാണുന്നത്. അതുപോലെ ഗൈസ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ പ്ലാങ്ക്സ്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സാധാ പ്ലാങ്ക്സ് ആണ് ഗൈസ്. ഇത് നമുക്ക് പൊട്ടിച്ചാളും, ഇത് നമ്മൾ വേറെ രീതിയിൽ നമ്മൾ RTH പാക്ക് ആഡ് ചെയ്ത പോലുള്ള സെറ്റ് പ്ലാങ്ക്സ് ആണ്. ഇപ്പം നിങ്ങൾ ചുറ്റും നോക്കി കാണാൻ പറ്റും ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ നമ്മളെ വുഡാണ് ഗൈസ്, നമ്മൾ സ്ട്രിപ്പ് ചെയ്ത വുഡാണ്. രണ്ട് നമ്മൾ ഓക്ക് പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്, ബ്രിഡ്സ് പ്ലാന്റ്സ് ചെയ്തു. പിന്നെ നമ്മൾ ലീഫിൻ്റെ ആണ് പറയുന്നത് ഗൈസ്, സെറ്റ് പോലത്തെ ഗ്രാഫിക്സാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഫുൾ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളെ വുഡിൻ്റെ ഉള്ളിലത്തെ ഭാഗം എങ്ങനെയാണ്. പിന്നെ നമ്മളെ ട്രാപ്പ് ഡോർ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഫുൾ, നമ്മൾ ഏകദേശം 3 ട്രാപ്പ് ഡോർ മാത്രമേ ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും എടുത്ത് വെച്ചിട്ടുള്ള. ഇഷ്ടംപോലെ ട്രാപ്പ് ഡോർ ഗൈസ് ഇവിടെ ഉണ്ട്. സാധാരണ ട്രാപ്പ് നല്ല ട്രാപ്പ് ഡോറിനെ നല്ല രീതിയിൽ ഗ്രാഫിക്സാണ് കൊടുത്തത്. ഞാൻ കാണിച്ചു തരാം നമ്മളെല്ലാ ട്രാപ്പ് ഡോറിനും നല്ല ഗ്രാഫിക്സ് തന്നെയാണ് ഉള്ളത്. പിന്നെ വരുന്ന ഗൈസ് നമ്മൾ സ്റ്റെയർ അങ്ങനത്തെ കാര്യങ്ങളാണ്, സ്റ്റെയറിൽ എല്ലാം ഏകദേശം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ നമ്മൾ അയൺ ബാർ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും കറക്റ്റ് നമ്മൾ എന്താ പറയുക അയൺ ബാർ പോലെ തന്നെ കറക്റ്റ് സെറ്റായിട്ട് വന്നത്. പിന്നെ നമ്മളെ ലേഡർ ഉണ്ട് ഗൈസ്, ലേഡർ നോക്കിയ ഗൈസ് നിങ്ങൾ സെറ്റ് നല്ല ഗ്രാഫിക്സ് തന്നെയാണ് ഗൈസ് നമ്മൾ ലേഡറിന് കൊടുത്തിട്ടുള്ള. നമ്മൾ ലേഡറിന് പിന്നെ നമ്മൾ ലീവ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീവ്സ് എല്ലാം സെറ്റ് ഗ്രാഫിക്സ് തന്നെയാണ്. ലേഡർ നമുക്കൊന്ന് കയറി വെക്കാം, നിങ്ങൾക്ക് സെറ്റ് വർക്കിംഗ് തന്നെയാണ് ലേഡറിലുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ ഗോൾഡൻ ബ്ലോക്ക്, ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മൾ ഗോൾഡൻ ബ്ലോക്ക് കറക്റ്റ് റിയൽ ആയിട്ടുണ്ട്. നമ്മൾ അയൺ ബ്ലോക്കാണ്, പിന്നെ എമറാൾഡ് ബ്ലോക്കിൻ്റെ നടുവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളൊരു എമറാൾഡ് വെച്ചിട്ടുള്ള ഗൈസ് നമ്മളിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ എമറാൾഡിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഗൈസ് ഇതാണ് ഗൈസ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കൈ പൊടി കാണിച്ചത് ഇതാണ് നമ്മൾ എമറാൾഡിൻ്റെ ലുക്കും. അത് തന്നെ നടുവിൽ വെച്ചിട്ട് നമ്മൾ എമറാൾഡിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കി. പിന്നെ നമ്മൾ ലാപ്പിസിൻ്റെ ബ്ലോക്കാണെങ്കിൽ ചെയ്യും, പിന്നെ അയൺ ബ്ലോക്ക് അയൺ എന്താ പറയുക ഡയമണ്ടിൻ്റെ ബ്ലോക്കാണെങ്കിൽ നമുക്ക് പിന്നെ ഓരോരോ ഓറാണ് ഗൈസ് ഇതെല്ലാം. നിങ്ങൾക്കിത് ലാപ്പിസിൻ്റെ ഗോൾഡിൻ്റെ റെഡ് സ്റ്റോണിൻ്റെ അങ്ങനത്തെ കുറച്ച് ഓറാണ് ഉള്ളത്. പിന്നെ നമ്മൾ കോളിൻ്റെ ഓർ ഉണ്ട് ഗൈസ്. പിന്നെ നമ്മളെ വുഡ് ഉണ്ട് ഗൈസ്, നമ്മളൊരു വുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. വുഡിൻ്റെ ഗ്രാഫിക്സ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഗൈസ് ഇതിനുള്ള വേറെ പ്രത്യേകത വെച്ചാൽ നമ്മളെ ഷാഡോസ് ഇങ്ങനെ കറക്റ്റായിട്ട് കാണും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ കറക്റ്റ് മുമ്പോട്ട് പോകുന്നതും ബാക്കോട്ട് പോകുന്നതിൽ നമ്മൾ കറക്റ്റായിട്ട് ഷാഡോ എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, കാലെല്ലാം കറക്റ്റായിട്ട് അനങ്ങുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ഐറ്റം ഫ്രെയിമിനോട് കുറച്ച് സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നറിയാം ടൂൾസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേ ടൂൾസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ആഡ്സ് ആണെങ്കിലും ശരി എല്ലാം നമ്മൾ എടുത്ത് വെച്ചു. നമ്മളെ നെതറേറ്റിൻ്റെ മാത്രം കുറച്ച് ഗ്രാഫിക്സ് ഇല്ല എന്നുള്ളത്, ബാക്കിയെല്ലാം സ്റ്റോൺ ആയാലും അയൺ ആയാലും എല്ലാം സെറ്റ് ഗ്രാഫിക്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെ അയൻ്റെ പിക്കാസ് സെറ്റ് സൈഡിലെല്ലാം കറക്റ്റ് ആ ഒടിവും വളവെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഡയമണ്ടിൻ്റെ സോഡ് ആയാലും നമ്മൾ കൈപ്പിടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡയമണ്ടിൻ്റെ സോഡ് ആയാലും ഡയമണ്ടിൻ്റെ ആഡ്സ് ആയാലും ഡയമണ്ടിൻ്റെ ഷവലായാലും പിന്നെ എല്ലാം സെറ്റാണ് ഗൈസ്. ഡയമണ്ടിൻ്റെ പിക്കാസ് പിന്നെ സ്റ്റോണ് എല്ലാം, പിന്നെ നമ്മളെ ഷീൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷീൽഡ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റ് ഗ്രാഫിക്സ് ആണ് ഗൈസ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ്, നല്ല നല്ല രീതിയിലുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫർണസ് പൊള്ളി പോലത്തെ ഫർണസ് ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. പിന്നെ നമ്മളെ എൻചാൻറ്റിങ് ടേബിൾ കറക്റ്റ് ബുക്കെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മാറിക്കുന്ന എല്ലാം ഫുള്ളായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മളെ ബുക്ക് ഷെൽഫ് ഗൈസ് പറയാനില്ല, നമ്മളെ ബുക്ക് ഷെൽഫ് നിങ്ങൾ നോക്കി കാണാൻ പറ്റും ഫുള്ള് ക്ലിയർ തന്നെയാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ബെഡാണ് ഗൈസ്. ബെഡ് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മൾ തലക്കാണ് വരെ ഫുള്ളായിട്ട് നമ്മളെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. നമ്മളെ ബെഡിൻ്റെ അടിയിലുള്ള ലുക്ക് ഒക്കെ കറക്റ്റ് നമ്മളെ എങ്ങനെയാണ് ബെഡുള്ള സിംഗിൾ ബെഡ് എങ്ങനെയുള്ള അതേപോലെ തന്നെ റിയൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ. പിന്നെ നമ്മളെ ലാൻഡേൺ ആയാലും ലാൻഡേണിൻ്റെ ലുക്ക് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും കറക്റ്റ് ലാൻഡേൺ ഉള്ള പോലെ തന്നെ എല്ലാം സെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ കുറച്ച് സ്റ്റോൺ ബ്രിക്സ് കറക്റ്റ്, പിന്നെ സ്റ്റോൺ കോബിൾ സ്റ്റോൺ അങ്ങനെ തന്നെ ആയത്. പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള ഗൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഗൈസ് നമ്മളെ ആർമർ. ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ആർമറിൻ്റെ ഡിസൈൻ നമ്മളെ
ഗോൾഡൻ ആർമറാണ് ഇത്. ഇപ്പം നിങ്ങൾക്ക് ഗോൾഡൻ ആർമർ ചുറ്റി ഞാൻ കാണിച്ചാൽ ഫുള്ളായിട്ട് എന്താ പറയുക, കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മൾ ആർമർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗോൾഡൻ്റെ സോഡ് മാത്രം കുറച്ച് ഇതായിട്ടുണ്ട്, പക്ഷേ ആർമർ പിന്നെ നെതറൈറ്റിൻ്റെ ആർമർ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണുമ്പോൾ ഫുള്ളെന്ന് വെച്ചാൽ കറക്റ്റാ എന്താ പറയുക, അതിനുള്ള എല്ലാ സംഭവങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, എല്ലാം നമ്മൾ സൈഡിൽ നമ്മൾ ആർമറിൻ്റെ സൈഡിൽ സോഡിൻ്റെ ചിഹ്നവും അങ്ങനത്തെ സംഭവം എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. നമ്മൾ നെതറിൻ്റെ ആയാലും പിന്നെ നമ്മളെ ഡയമണ്ടിൻ്റെ ആർമർ പറയുന്നുണ്ട്, നല്ല തിളങ്ങിയിട്ടാണ്. നമ്മൾ ഡയമണ്ടിൻ്റെ ആർമറിനെയാണ് ഇട്ടിട്ടുള്ളത്, ഫുള്ളായിട്ട് കൈസ് തിളങ്ങിയിട്ടാണ്. നമ്മൾ ഡയമണ്ടിൻ്റെ ആർമറിൽ നെതറിൻ്റെ സോഡ്, പിന്നെ നെതറിൻ്റെ ആർമറിലും സോഡ് നമ്മൾ മാറ്റി വെച്ചോ അത് സീനില്ല. ഏതായാലും പിന്നെ നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ട്, നമ്മൾ പോർട്ടലാണ് കേസ്. നമ്മൾ പോർട്ടൽ സെറ്റ് പോലത്തെ പോർട്ടൽ, നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ട്രേ എന്ന് പറയുക ട്രെയിലറെല്ലാം കണ്ടവർക്ക് മനസ്സിലാണോ, അതേപോലത്തെ പോർട്ടലാണ് കേസ് നമ്മൾ കൊടുത്തിട്ടുള്ള. നമ്മളെ ഒബ്സീഡൻ്റെ ലുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സെറ്റ് പോലത്തെ ലുക്കാണ് കേസ് നമ്മൾ ഒബ്സീഡനിലുള്ളത്. പിന്നെ നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഇവിടെ രണ്ട് ബ്ലോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, കൃഷിയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഡേർട്ടെല്ലാം നമ്മളെ ശവലുകൊണ്ട് മാറ്റി വെക്കുന്ന ഒരു ബ്ലോക്കാണ് കേസ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ കൃഷിയെല്ലാം ചെയ്യുമ്പോൾ നോക്കുന്നത് കറക്റ്റ് റിയലായിട്ട് നമ്മൾ റിയൽ ലൈഫ് ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് ഇതായിട്ട് തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഇത് സാധാ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ സാൻഡിൻ്റെയും ക്യാറ്റസ് സാൻഡ് കേസ് സാൻഡും പിന്നെ നമ്മൾ ഡെസേർട്ടെല്ലാം കാണുന്ന ഒരു ഇതാണ് കേസ്. ഇത് ഇത് കറക്റ്റ് കറക്റ്റ് ഇത് തന്നെ നമ്മളിതുണ്ട്. പിന്നെ സാൻഡിനെ പറയുക വേണ്ട കേസ് കറക്റ്റ് റിയലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബ്ലോക്കും കൂടി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് ഓക്കെ, നമ്മൾ മരത്തിൻ്റെ മുകളിലൊരു ബ്ലോക്ക് വെച്ച് നമുക്ക് ഏതായാലും ഇത് പൊട്ടിച്ചാലും ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇത് ഏതാ ബ്ലോക്ക് നിങ്ങൾക്ക് കറക്റ്റ് കണ്ടാൽ മനസ്സിലെങ്കിൽ നമ്മൾ ടി എൻ ഡി ആണ് കേസ്. ഇവിടെ സൈഡിൽ എഴുതി കാണാൻ പറ്റും നമ്മൾ ടി എൻ ഡി നേടുക, കറക്റ്റ് റിയലായിട്ടുള്ള ടി എൻ ഡി എങ്ങനെയുണ്ട് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ട് പിസ്റ്റനും വെച്ചിട്ടുണ്ട്, സിക്സ് സ്റ്റിക്കി പിസ്റ്റനായാലും പിന്നെ സാധാ രീതിക്കുള്ള പിസ്റ്റനായാലും കറക്റ്റ് രണ്ടും ഇത് ആയിട്ട് വെച്ചിട്ട് നമ്മളെ ബാക്കിൽ സ്റ്റോൺ ഒന്നും ഉണ്ടാക്കി. പിന്നെ റെയിൽ നമ്മളെ പവർ റെയിൽ സാധാ റെയിൽ എല്ലാ റെയിലും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ ഡേ ലൈറ്റ് സെൻസറാണ് കേസ്, ഇത് രണ്ട് ഡേലൈറ്റ് സെൻസറാണ്. പിന്നെ നമ്മളെ റെഡ് സ്റ്റോൺ ആണ് കേസ്, ഇത് റെഡ് സ്റ്റോൺ കറക്റ്റ് വയറെങ്ങനെയുണ്ട് അതേപോലെ തന്നെ കേസ് നമ്മളെ റെഡ് സ്റ്റോൺ ഉണ്ട്. ഞാൻ അടുത്ത് ഒന്ന് കണക്റ്റാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കണക്റ്റാക്കി കാണാം, നമ്മൾ കറക്റ്റ് റെഡ് സ്റ്റോൺ വയർ എങ്ങനെയുണ്ട് അതേപോലെ തന്നെ നമ്മൾ റെഡ് സ്റ്റോൺ വയർ കണക്റ്റാക്കി സെറ്റ് പോലെ ഉണ്ട്. പിന്നെ നമ്മളെ റെഡ് സ്റ്റോണിൻ്റെ ബ്ലോക്ക് ആയാലും ശരി, റെഡ് സ്റ്റോൺ ബ്ലോക്ക് നല്ല തിളങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്ലോ സ്റ്റോണിൻ്റെ ബ്ലോക്ക് ആയാലും, പിന്നെ ഗ്ലോ സ്റ്റോണിൻ്റെ ബ്ലോക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ സീ ലാൻഡ് ആണ്. പിന്നെ ഇത് നമ്മളെ ഈ ബ്ലോക്കിൻ്റെ പേരെന്തായിരുന്നു ഓക്കെ, നമുക്കിവിടെ നോക്കാം നമുക്ക് ഓക്കെ കേസ്. ഈ ബ്ലോക്കിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് സ്റ്റോൺ ലാമ്പാണ് കേസ്. ഈ ബ്ലോക്ക് നമ്മളെ റെഡ് സ്റ്റോൺ ലാമ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തിളങ്ങി നല്ല രീതിയിൽ തന്നെ ഈ നല്ല ഗ്രാഫിക്സ് ആണ്, നിങ്ങൾ എന്തായാലും കയറ്റിയേക്കണം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഗ്രാസ് ആയാലും എല്ലാം പൊളിയാണ് കേസ് ഈ ഗ്രാഫിക്സിലുള്ള. പിന്നെ ഈ ഗ്രാഫിക്സിൽ ഏകദേശം വേറൊരു എനിക്ക് മിസ്റ്റേക്ക് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെയാണ് കേസ്. അത് നിങ്ങൾ ഷെയ്ഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ പൊളിയാണ്, നമ്മൾ വെള്ളത്തിന് മാത്രം ഗ്രാഫിക്സ് ഇല്ലാന്നുള്ളൂ. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലുള്ള കുറച്ച് ബ്ലോക്കുണ്ട്, നമ്മൾ ക്ലേ സാൻഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഇത് നമ്മളെ വെള്ളത്തിൻ്റെ അടിയിലുള്ള ബ്ലോക്കാണ്. പിന്നെ ഇത് സാൻഡ് നമ്മൾ നേരത്തെ കാണിച്ചു നിൽക്കും. പിന്നെ ക്ലേ ആണ് കേസ്, ക്ലേ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. നമ്മൾ വെള്ളത്തിനടിയിൽ നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നമ്മളിങ്ങനെ ആടി ആടി കളിക്കുന്ന സെറ്റ് പോലത്തെ ഇതാണ് നമുക്ക് വെള്ളത്തിനടിയിൽ ഫീൽ കിട്ടുന്നത് ഓക്കെ. പിന്നെ നമ്മൾ നിഴലായാലും ഷാഡോ ആയാലും എല്ലാം പൊളി തന്നെയാണ് കേസ് ഇതിനകത്ത് കാണുന്നതന്നെ. പിന്നെ നമ്മളൊരു സാധനം കാണിച്ചു തരാൻ പറഞ്ഞാൽ നമ്മളെ ചെസ്റ്റാണ് കേസ്. നമ്മളെ ചെസ്റ്റ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇൻവെൻട്രിയിലുണ്ട്. നമ്മൾ ഇൻവെൻട്രി നമുക്ക് രണ്ട് ചെസ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് ഞാൻ വെച്ച് കാണിച്ചു തരാം. നമ്മൾ ചെസ്റ്റിൻ്റെ ഗ്രാഫിക്സ് പറയുന്നുണ്ട് കറക്റ്റ് റിയൽ തന്നെ കേസ്. നമ്മൾ ഒരു ചെസ്റ്റ് ഇപ്പുറത്തും വെച്ച് കാണിച്ചു തരാം. കറക്റ്റ് നമ്മൾ ചെസ്റ്റ് തുറക്കുന്നതായാലും എല്ലാം കറക്റ്റ് സെറ്റ് പോലെയാണ് കേസ്. നമ്മളെ ചെസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് ഇപ്പം നോക്കി കാണാൻ പറ്റും. നമ്മൾ ഏകദേശം എല്ലാത്തിൻ്റെ ഗ്രാഫിക്സ് നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഏതായാലും എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡ് ഇല്ലി പോക്കറ്റ് എഡിഷനിൽ ഈ ആർ പി എസ് ടെസ്റ്റർ പാക്ക് എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡ് ഇല്ലി പോക്കറ്റ് എഡിഷനിൽ ഡൗൺലോഡ് ആക്കുന്നത് പോയി നമുക്ക് നോക്കാം ഓക്കെ. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ആണ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇതേപോലത്തെ ഒരു ലിങ്ക് ഉണ്ടാകും മീഡിയഫയറിൻ്റെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ തന്നെ ക്രോമിലേക്ക് പോകും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു 19 MB ഒരു ചെറിയൊരു ഫയൽ ഇത് ഡൗൺലോഡ് ആക്കാൻ പറയും. അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡൗൺലോഡ് ഈ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഡൗൺലോഡ് ഈ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫയൽ ഡൗൺലോഡ് ആകുന്ന ഇപ്പോൾ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഫയൽ ഏകദേശം ഡൗൺലോഡ് ആയി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇത് ഫുള്ളാകുന്ന നേരം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മൾ ഫയൽ ഏകദേശം ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾ സെഡ് ആർസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സെഡ് ആർസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കും വരിക. അതിനുശേഷം നിങ്ങൾ അമർത്തി ക്ലിക്ക് ചെയ്തതിനുശേഷം നിങ്ങൾ കോപ്പി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കോപ്പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനുശേഷം ബാക്ക് അടിച്ച് നിങ്ങൾ ഗെയിംസ് ഓപ്ഷനിലേക്ക് പോകുക ഗൈസ്. അതിനുശേഷം കോം ഡോട്ട് ക്ലിക്ക് ചെയ്തതിനുശേഷം റിസോഴ്സ് പാക്ക് എടുക്കുക ഗൈസ്. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മളെ ടെസ്റ്റർ പാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ സെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കാം.
ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്നുള്ള ബട്ടൺ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുത്തതിന് ശേഷം പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം സർവൈവ് ക്രിയേറ്റീവ് എന്ത് വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ക്രിയേറ്റീവ് കൊടുത്തിട്ടായിരുന്നു. അതിനുശേഷം റിസോഴ്സ് പാക്കിൽ പോയതിന് ശേഷം മൈ പാക്സ് പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ടെസ്റ്റർ പാക്ക് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ടെസ്റ്റർ പാക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ മൈൻക്രാഫ്റ്റ് വേൾഡിൽ ഈ ടെസ്റ്റർ പാക്ക് കറക്റ്റായിട്ട് വർക്ക് ആവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടെയുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ ഈ പോക്കറ്റ് എഡിഷൻ ഈ ആർ ടി എസ് ടെസ്റ്റർ പാക്ക് എങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റ് ആൻഡ്രോയിഡിൽ ഈ പോക്കറ്റ് എഡിഷൻ ഡൗൺലോഡ് ആക്കി തരുന്ന പരിചയപ്പെടുത്തിരുന്ന ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഗൈസ് ഇന്ന് എൻ്റെ ചാനൽ ചെയ്ത. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്താൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കനും കൂടി അനേബിള് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഡയമണ്ടിൻ്റെ ആർമറൊക്കെ സെറ്റായിട്ടാണുള്ളത്. നമ്മളെ രണ്ട് കണ്ണ് സ്കിന്നിൻ്റെ ഇടയിൽ കൂടെ നല്ല കൂളായിട്ട് കാണുന്നത് നമ്മളെ വാളെല്ലാം പിടിച്ചിട്ട് ഏതെല്ലാം നമുക്ക് നമ്മളെ ആർമർ നൂരാ. നമ്മൾ ഇന്ന് വീഡിയോ തുടങ്ങിയ തൊട്ട് ഇപ്പം വരെ നമ്മൾ ആർമർ ഇട്ടിട്ടുള്ള നമ്മളെ സ്കിന്ന് കാണിച്ചിട്ടേ ഇല്ല. നമ്മളിപ്പോൾ ആർമറെ ലൂരിയിട്ട് നമ്മളെ സ്കിന്നെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ആർ ടി എസ് പാക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മീഡിയ ഫണ്ട് ലിങ്ക് ആണല്ലോ. നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.